குமாரேட்டா இதாத்த கேடுத்தே விலாசினி വിലാസിന് എന്റെ പഴയ കൈ അത് വിട്. അല്ല മനസ്സിലായില്ലേ ഇത് ആരാന്ന്? ആൾമാറാട്ടം. ഏ ഇടാ ആൾമാറാട്ടം വന്നു. ഇത് മനസ്സിലായില്ലേ? എനിക്ക് മനസ്സിലായില്ല. ഇടാ ദിവാകർ സാറാന്ന്. സമ്മന്നു അറിയാമോ? ഇടാ ഞാൻ ഈ പിന്നെ പോലീസ് സർവീസിൽ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ഇടിച്ചോ മരക്ക തിരിച്ചടിച്ചോണ്ടിരിക്കുകയാണ് ഇപ്പൊ. അപ്പൊ ഈ ആൾമാറാട്ടാണ്. കാരണം പെൺമേഷത്തിൽ നടന്നു കഴിഞ്ഞാൽ ഇമ്മാരി പെണ്ണിനെ കയറി പിടിച്ചാൽ പീണ്ടത്തിന് നമുക്ക് കേസ് കൊടുക്കാം. മനസ്സിലായ? അപ്പൊ നമ്മൾ ഇടിക്കുകയല്ല, ഇടിക്കൊള്ളായിരിക്കണം. അടി കിട്ടാതിരിക്കാൻ വേണ്ടി നടക്കുകയാണ് പരിപാടി. പക്ഷേ ഇവിടെ നിൽക്കണ്ട, ഇവിടെ നിന്നാ സാറിന് അടി കിട്ടും. ചെറുക്കൻ കഞ്ഞിക്കലത്തിന് തലക്കടിച്ച് നാരായണന് മെന്റലായിട്ടിരിക്കണ സാറിനെ കണ്ടു കഴിഞ്ഞാൽ വെട്ടുമെന്ന് പറഞ്ഞ നടക്കുന്ന സാർ പൊക്കും. രാവിലെ സംസാരിച്ച വിഷയമില്ലായിരുന്നു. അപ്പോഴും സാർ പോയിക്കോ, സാറിനെ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അല്ലല്ല, അങ്ങനെ വിടാൻ പറ്റില്ല. എങ്ങനെയും പിടിച്ചു കെട്ടിയിട്ട് കൊണ്ടുപോകണം. സാർ വിഷയല്ലേ, ഞാൻ പിടിച്ചോളാം. ഇത് വട്ട് തന്നെ അതല്ലേ പറഞ്ഞത്? മൂത്ത് നിക്കുക, കറവക്കാരി അമ്മണിയായിട്ട് വന്നാണ്. ആ അത് തന്നെ, പിടിയിട്ടായിരിക്കാൻ. നിനക്ക് എന്താടാ നിനക്ക്? അതാ ഞാനും ചോദിക്കണം, നിനക്ക് എന്താടാ നിനക്ക്? നിന്നോട് ഞാൻ എന്ത് ദ്രോഹം ചെയ്തടാ? നിന്നോട് ഞാൻ നല്ല ദ്രോഹം ഞാൻ ചെയ്തിട്ടുണ്ടായി. നീ വേഷം മാറി വന്നിട്ട് നീ എന്നെ കാണിക്കാനാ വന്നേക്കണ എന്റെ അടുത്ത്? നീ വേഷം മാറാൻ വന്നിട്ട് നീ എന്നെ കാണിക്കാനാ? നീ പാവപ്പെട്ട ഒരു ഇവിടെ 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 ഒരു ചെറിയൊരു ചായക്കലടത്ത് നിങ്ങൾക്ക് എന്താണ് ആ ലെൻഡറിയും കൊണ്ടുവരും? എന്താണോ നീ ആ ചെറുക്കനെ ലെൻഡർ പറഞ്ഞു വിട്ടോളാ. നീ മൂത്ത് നിക്കുക. അതെ, ലണ്ടന്റെ കഥ പറഞ്ഞു. അതാ പറഞ്ഞ. അപ്പൊ അതിൽ ഈഗോയിൽ അടിച്ച് നിൽക്കുകയാണെങ്കിൽ, ഈഗോയിൽ അടിച്ച് നിൽക്കുകയാണെങ്കിൽ ഒരു പണിയുണ്ട്, നിന്നെ ഞാൻ അമേരിക്ക കൊണ്ടുപോവാം. ഒരു അമേരിക്ക കൊണ്ടുപോടാ. നീ മര്യാദക്ക് നിനക്ക് പ്രാന്താണ്, നീ പ്രാന്താശുപത്രി പോളാ. നിനക്ക് പ്രാന്താണ്, നീ പ്രാന്താശുപത്രി പോയിക്കരുത്. ഇവൻ ഇവൻ അങ്ങനെയാണ് സാറ് വെറുതെ ഇരിക്കുക. സാറ് കൈ കിട്ടണ വെച്ച് തിരിച്ചു അടിക്കും. ആ പിന്നെ അങ്ങനെ അങ്ങനെ അടിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഓങ്ങി നാരായണ ചേട്ടൻ ഓങ്ങി അടിക്കരുത്. അവനാണ് എന്റെ ലണ്ടനിൽ ഇടാത്തത്. ഈ കടയുടെ ഓണർ ആരാടാ? ഈ കടയുടെ ഓണർ ആരാടാ? നീ ഇവിടെ പഴയ ഭക്ഷണമാണ് കൊടുക്കണം പറഞ്ഞ് ഞാൻ ഇവിടെ ഫുഡ് ഇൻസ്പെക്ടറാ. നിനക്കറിയാവോ, നീ കംപ്ലൈന്റ് കിട്ടിട്ട് ഞാൻ വന്നാണ് നിന്നെ ഞാൻ അകത്താ. സാറേ സാറേ, ഇത് വേറെ വിഷയമല്ല. എന്ത്? ഇവര് പ്രാന്താണ്, ഇവനെ പിടിക്കണം. നീ ആരാ? ഞാനോ? ഞാൻ റിട്ടയർഡ് എസ് ഐ ആണ്, ദാമോദരൻ. വേഷം കെട്ട എന്റെ അടുത്ത് എടുക്കരുത്. മറിക്കണം അവിടുന്ന്. പഴയ ഭക്ഷണമാണ് താൻ ഇവിടെ കൊടുക്കുന്നത്. 10-15 ദിവസമുള്ള ഭക്ഷണമാണ് താൻ ഇവിടെ കൊടുക്കുന്നത്. 15 ദിവസം പഴക്കമുള്ള സൂയനാണ് സാർ മുളച്ചു വന്നിരിക്കുന്നത്, കണ്ടില്ലേ? കർഷകനെ ലണ്ടനിൽ വിട്ടില്ല, ശിക്ഷിക്കണം. ഇതെന്താണോ ഇത്? ഇതെന്താണോ ഇത്? കർഷകശ്രീ. അത് കർഷകശ്രീ അവാർഡ് മേടിക്കാൻ വേണ്ടി കൃഷി ചെയ്താ സാർ. ഞാൻ ഇതാ അലമാരയിൽ വെച്ച് ഞാൻ പയറ് കൃഷി ചെയ്തത്. നിനക്ക് എന്ത് കിട്ടാനായിട്ട്? കർഷകശ്രീ അവാർഡ്. 10-15 ദിവസം പഴക്കമുള്ള ആഹാരം നീ കൊടുത്തിട്ട് നീ കർഷകശ്രീ അവാർഡ്. കർഷകശ്രീ അവാർഡ് നിനക്ക് ഞാൻ ജയിലിൽ നിന്ന് മേടിച്ചോട്ട്. ഇതൊക്കെ ഇത് എന്തുകൊണ്ട് അവിടെ സംഭവിച്ചെന്നറിയോ? നിങ്ങൾ വന്നപ്പോ തന്നെ ആ അപ്പവും മുട്ടയും തന്നാ തീരാവുന്ന പ്രശ്നം ഉണ്ടായിരുന്നു.